കോവിഡ് വ്യാപനത്തിൽ ചൈനയ്ക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകം മുഴുവൻ മഹാമാരി വ്യാപിക്കാൻ കാരണം ചൈനയുടെ സ്വാർത്ഥതയും കുടിലതയുമാണെന്നും അവരുടെ രാജ്യത്ത് രോഗബാധ നിയന്ത്രണ വിധേയമാക്കിയിട്ട് മറ്റ് രാജ്യങ്ങളെ ദുരിതത്തിന് വിട്ടുകൊടുത്തത് ചൈനയുടെ നീച രാഷ്ട്രീയമാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം ലോക വ്യാപാര സംഘടനയിൽ ചൈനയ്ക്ക് പ്രവേശനാനുമതിക്കായി വാദിക്കുന്ന മുൻ അമേരിക്കൻ ഉപരാഷ്ട്രപതിയും ഡെമോക്രാറ്റിക് നേതാവുമായ ജോ ബൈഡനെയും ട്രംപ് നിശിതമായി വിമർശിച്ചു. ബൈഡന്റെ നിലപാട് അമേരിക്കയെ സംബന്ധിച്ച് ദുരന്തമാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. കോവിഡിന് ചൈന വൈറസ് ബാധ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ചൈന വൈറസ് ബാധ 11 ദശലക്ഷത്തിന് മേൽ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി. തൊഴിൽ നിരക്ക് പകുതിയായി കുറയ്ക്കാൻ അമേരിക്ക നിർബന്ധിതമായെന്നും എന്നാലിപ്പോൾ മികച്ച തൊഴിൽ നിരക്കുമായി അമേരിക്ക തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ ബൈഡൻ ജയിച്ചാൽ ചൈനയാകും ജയിക്കുകയെന്നും ബൈഡനാണ് ജയിക്കുന്നതെങ്കിൽ ചൈന അമേരിക്കയുടെ അവകാശികളാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ലോവയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അതേസമയം നവംബർ 3 അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ട്രംപും എതിർ സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡനും തമ്മിലുള്ള വാക്പോരുകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമായി.